അഞ്ഞീ മുന്നേ നാൾ മാറ്റിയത് കസേരയിലൊക്കെ ചെന്നിരിക്കും. ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس آني وليس لي عمل نلقى العليم به سوى محبتك عظما وإيماني. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله نند فضل كوند رحمة للعالمين اشرف الخلق أبابا سيدنا محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫുണ്ട്, നീ പൊരുത്തപ്പെട്ട സ്വാലഹികളെക്കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ കാളികാവ് ബദരിയ ആസ്ഥാപനവുമായി ഇവിടെ നടന്നു വരുന്ന സ്വലാത്തു മജ്ലിസുമായി ബായാർ കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകളുമായി സ്ഥാപനങ്ങളുമായി പണ്ഡിത സാദാത്തുക്കളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാഹ്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹഖുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. അഭിവന്യ പിതാറ്റുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറുകൾ മളിയക്കൽ സുലൈമാൻ സഖാഫി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ
ഒരുമിച്ച് കൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ മുതാലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, നമ്മുടെ സ്നേഹിതൻ അഷ്റഫ് ജൗഹരിയുടെ മണിക്കൂറുകൾ നീണ്ട സാരസമ്പൂർണമായ പ്രഭാഷണം നടന്ന ഇന്നത്തെ ഈ മജ്‌ലിസ്, ഇനി ദുആ ചെയ്ത് സ്വലാത്തിലേക്ക് പ്രവേശിച്ച് ദുആ ചെയ്ത് മജ്‌ലിസ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഈ രാത്രി വളരെ ശ്രേഷ്ഠമായ ഒരു രാത്രിയാണ്. അഥവാ അഫ്ളു സുയാമി ബഅദ റമളാന ഷഹറുല്ലാഹിൽ മുഹറം. ഞങ്ങളിപ്പോ ഇങ്ങോട്ട് വരുമ്പോ പെരിന്തൽമണ്ണ കഴിഞ്ഞപ്പോ കൂടെ ഉള്ളവർ പറഞ്ഞു മാസം കണ്ട് എന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ പരിശുദ്ധ റമളാനു ഷരീഫ് കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കാൻ ഏറ്റവും മഹത്വമുള്ള മാസമെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞ, അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമെന്നാണ് ഈ മാസത്തിന് നമുക്ക് തങ്ങൾ വിവരിച്ചത്. അത്രയും ബഹുമാനമുള്ള ഒരു വലിയ പവിത്ര മാസത്തിന്റെ തുടക്കം കുറിക്കുന്ന വളരെ ശ്രേഷ്ഠമായ രാത്രിയിലാണ് ഈ മലയോര മേഖലയിലെ കാളികാവ് ബദരിയ സ്ഥാപനത്തിൽ നാം നടത്തിവരുന്ന മഹളറത്തുൽ ബദരിയ സ്വലാത്ത് മജ്‌ലിസിന്റെ പവിത്ര സദസ്സിലുള്ളത്. അല്ലാഹുവെ, നീ ഞങ്ങൾക്ക് കബൂൽ നൽകണം. റഹ്മാന, എന്ത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കണം. റഹ്മാന, ഏത് രോഗികൾ ഞങ്ങളിലും സ്നേഹികളിലുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വിചാരിച്ചിന്ന് ഹർത്താൽ ബന്ധായതുകൊണ്ട് ആളുകൾ കുറവായിരിക്കും, ഇന്ന് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് മടങ്ങാം എന്ന് നിൽക്ക്. ഞാൻ എന്റെ മഹല്ല് പള്ളിയിൽ ചെന്നപ്പോൾ രാവിലെ തന്നെ വന്ന് ധാരാളം ആളുകൾ, ആംബുലൻസുകൾ, ധാരാളം ആംബുലൻസുകൾ, രോഗികൾ ഇങ്ങനെ നിരനിരയായി വളരെ അത്യാസന്ന നിലയിലുള്ള ക്യാൻസറും കിഡ്നിയുടെ തകരാറും ഹാർട്ടിന്റെ പ്രശ്നവും ഡയാലിസിസ് നടക്കുന്നവരും ഓക്സിജനിലൊക്കെയായി ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്നും വന്നവരടക്കം സകലർക്കും നീ ശിഫ നൽകണം. റഹ്മാനെ, ഈ മഹത്തായ മജ്‌ലിസിലും ആംബുലൻസിലും വളരെ സങ്കടകരമായ, വളരെ വിഷമകരമായ അവസ്ഥയിൽ രോഗത്താൽ പ്രയാസപ്പെട്ട് ആഫിയത്ത് നിയത്ത് ചെയ്ത് മജ്‌ലിസിൽ വന്നതാണ് റബ്ബേ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടേറ്റെടുത്ത് നീ ശിഫ നൽകണം. റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം. റഹ്മാനെ, നീ സലാമത്ത് നൽകണം. റഹ്മാനെ, കാരണം അമ്പിയാക്കൾക്ക് റഹ്മുറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ നൽകിയിട്ട് ആ പരീക്ഷണങ്ങളിൽ അർഹമുറഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് വലിയ ആഫിയത്തും സലാമത്തും ഇസ്സത്തും നൽകിയ മഹനീയ മാസമാണ് വിശുദ്ധമായിരിക്കുന്ന മുഹറം മാസം. ആ മുഹറത്തിന്റെ തുടക്കത്തിലെ രാത്രിയിലാണ് നമ്മുടെ ഈ മഹനീയ സദസ്സ്. അതുകൊണ്ട് ഈ സദസ്സ് ഇജാബത്തിന്റെ സദസ്സാണ് എന്നതിൽ ആർക്കും സംശയം വേണ്ടതില്ല. അതുമാത്രമല്ല, ഇത് സ്വലാത്തിന്റെ സദസ്സും കൂടാണല്ലോ. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന, ആദരവ്, അങ്ങനെ തുടങ്ങി പല മാനകളും ഉണ്ടെങ്കിലും ലോകത്തിൽ അങ്ങനെ പറയാമെങ്കിലും ഇസ്തിലാഹിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി, കുട്ടികൾക്കറിയാം,
സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന പ്രത്യേകമായ അഫ്ആലുകളും അഖ്വാലുകളുമാണ് സ്വലാത്ത്. അതിൽ പ്രാർത്ഥന ഉൾപ്പെട്ടതിനാലാണ് സ്വലാത്ത് എന്ന നിലയിൽ അതിനെ വിളിക്കുന്നത്. ഏതായിരുന്നാലും വലിയ ബഹുമാനം സ്വലാത്തിനുണ്ട്. അതിന്റെ രഹസ്യങ്ങൾ, അസ്രാറുകൾ നമുക്ക് പറയാൻ പറ്റില്ല, അത് നമുക്ക് അറിയില്ല. അത്രത്തോളം ബഹുമാനം നിറഞ്ഞ സ്വലാത്ത്, അത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഈമാനുള്ള ആളുകൾക്ക് ഒട്ടും അതിൽ സംശയിക്കേണ്ടതില്ല. പല രോഗങ്ങളും വിഷമങ്ങളും ഇന്നും എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്ലഡ് ക്യാൻസർ ആയിരുന്ന കുട്ടിയായിരുന്നു, അങ്ങനെ ഞങ്ങളോട് സ്വലാത്തിന് വരാൻ പറഞ്ഞു. കഴിഞ്ഞ ചെക്കപ്പിൽ റിപ്പോർട്ട് കിട്ടിയത് നോർമൽ അവസ്ഥയിലാണ്. വളരെ സന്തോഷത്തോടെയാണ് ഡോക്ടർമാർ പറഞ്ഞത്, ഇനി കുഞ്ഞിന് അങ്ങനെ ഒരു പ്രയാസം ഇല്ലാതിരിക്കാൻ പ്രത്യേകം ദ്വേരക്കണം. 21-ാം തീയതി ഞങ്ങൾ ബയാറിലേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കാടാമ്പുഴ ജാർത്തിങ്കിൽ സ്വലാത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവേ നീ കാമിലായ ആഫിയത്ത് നൽകണം. റഹ്മാനെ, ഇവിടെയും വന്നപ്പോൾ ക്യാൻസർ ബാധിച്ച് സന്തോഷം പറഞ്ഞ് ഇന്ന് ഈ മജ്ലിസിൽ വന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്. അല്ലാഹു സകലർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുഅ്മിനീങ്ങളെ ഈമാൻ ഒന്നുകൂടെ ഒരു യഖീൻ കിട്ടാൻ പറയാണ്, സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ. നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി. സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങളില്ല. സ്വലാത്ത് കൊണ്ട് സുഖപ്പെടാത്ത രോഗങ്ങൾ ഇല്ല. തീരാത്ത ദുഃഖങ്ങൾ ഇല്ല. നീങ്ങാത്ത ടെൻഷനില്ല. പൂർത്തിയാവാത്ത കാര്യങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ വിജയത്തിന്റെ നിദാനമാണ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളമേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ. അതുകൊണ്ട് തന്നെ തങ്ങൾ നമ്മോട് മുസ്ലിം ഉമ്മത്തിനോട് അവിടുത്തെ ആഹ്വാനം, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് ചൊല്ലണം എന്നല്ല, അങ്ങനെ ഉണ്ട് ചൊല്ലണം എന്നുണ്ട്. അതേസമയം അധിക സ്ഥലങ്ങളിലും സ്വലാത്തിനെ വർദ്ധിപ്പിക്കാനാണ്. ഹദീസിന്റെ കിതാബുകൾ മറിച്ചു നോക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. ആ സ്വലാത്ത് നമുക്ക് തുണയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഭീതിപ്പെടുത്തുന്ന ആദ്യത്തെ വീടെന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ വിശേഷിപ്പിച്ച ഖബറാകുന്ന ആഖിറത്തിലെ വീടില്ലയോ, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറാ. ആഖിറത്തിലെ വീട്ടിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ വീട് അത് ഖബറാണ്. ആ ഖബറിൽ ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ സഹലാണ്, എളുപ്പമാണ്. അവിടെ ഒരാൾ കുടുങ്ങിയാൽ ശേഷമുള്ളത് വളരെ ഗൗരവമേറിയതാണ്, വളരെ പ്രയാസകരമാണ്. എന്നാൽ ആ ഖബറിൽ റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കുകയാണ്, മാ തഖൂലു ഫീ ഹാദർ റജുലി, ഇവരെ പരിചയമുണ്ടോ? തങ്ങളെ കാണിച്ച് ചോദിക്കാണ്, അറിയോ, പരിചയമുണ്ടോ? അപ്പൊ അവിടുത്തെ മുഹബ്ബീങ്ങൾ, അവിടുത്തെ മുഹബ്ബുകൾ ആവേശത്തോടെ, ആദരവോടെ, വലിയ സന്തോഷത്തോടെ പറയുകയാണ്, നന്നായിട്ടറിയാം, ഹദാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് മറുപടി പറയാനാണ്
ഈ മഹത്തായ സദസ് ഇവിടെ സമ്മേളിപ്പിച്ചത് റബ്ബേ നീ ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനെ. എന്തെല്ലാം വിഷമങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടായിട്ട് ഇന്ന് ഹജ്ജ് കഴിഞ്ഞ് ഇവിടെ ഇവർ ബഹുമാനപ്പെട്ട സാധുവായ ഞാനും ഇന്നലെ പുറപ്പെടേണ്ട യാത്ര ഇന്ന് ഈ മജ്ലിസിന് വേണ്ടി മാറ്റി നാളെ രാത്രി ആക്കി. ഈ മഹത്തായ മജ്ലിസിന് ഉദ്ദേശിച്ച് ദുന്യാവിന്റെ ആഖിറത്തിന്റെ സലാമത്തിന്റെ മജ്ലിസാണ് ഇത്. ജനങ്ങളുടെ ഹിദായത്തിന്റെ സദസ്സാണ്. നമുക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ള സദസ്സാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീതിപ്പെടുത്തുന്ന ഖബറാകുന്ന ആദ്യ വീടാകുന്ന ആ സ്ഥലത്ത് തങ്ങളെ കാണിച്ച് അറിയോ എന്ന് ചോദിക്കുമ്പോ നന്നായിട്ട് അറിയും, പരിചയമുണ്ട് എന്ന നിലക്ക് നമുക്ക് മറുപടി പറയാൻ ഈ മഹത്തായ സദസ് കൊണ്ട് സാധിക്കും. അല്ലാഹു കബൂലാക്കി തരട്ടെ. അതുകൊണ്ട് സ്വലാത്തിന് ധാരാളം ധാരാളം പറയുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഇന്ന സ്വലാത്ത അലയ്യ നൂറും ഫിൽ ഖബ്രി, എന്റെ മേൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ അത് ഖബറിൽ വലിയ പ്രകാശമാണ് കേട്ടോ. അത് മീസാനിൽ വലിയ പവറാണ്. ഞാൻ പറയാറുള്ളതുപോലെ മൂമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടെൻഷനുള്ള സമയം ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് അറിയുമ്പോഴല്ല, കിഡ്നി തകർന്ന് ഡയാലിസിസ് പോലും ബ്ലോക്കാണ് മാറ്റിവെക്കണമെന്ന് പറഞ്ഞ് മാറ്റിവെച്ചാൽ തന്നെ ഒരു 10-40% ഗ്യാരണ്ടി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോഴല്ല. മുമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ടെൻഷന്റെ സമയം ടൈം അത് സകറാത്തിന്റെ ടൈമല്ലയോ, മരണത്തിന്റെ വക്തല്ലയോ. ആ ടൈം ചിന്തിച്ച് മഹാന്മാർ കിടന്നിട്ടുറങ്ങിയില്ല. അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് രുചി അറിഞ്ഞില്ല. കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടിയില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസി വിശ്വാസിനികളെ, അവസാന ടൈമിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആഖിറം രക്ഷപ്പെട്ട് കിട്ടണം. നമ്മുടെ ആഖിബത്ത് സലാമത്തായി കിട്ടണം. അല്ലാതെ ദുനിയാവിൽ എന്തുണ്ടായിട്ടും ഒരു പ്രയോജനവുമില്ല. ഈ ദുനിയാവ് കണ്ടില്ലേ, കഴിഞ്ഞ സമയങ്ങളിൽ ശക്തമായ പ്രളയം ബാധിച്ച് ഉരുൾപൊട്ടൽ സംഭവിച്ച് എത്ര ആളുകളാണ് മരണപ്പെട്ടത്, എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് നമ്മുടെ കേരള സംസ്ഥാനത്ത് സംഭവിച്ചത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് എത്ര വലിയ പ്രൗഢിയാണെങ്കിലും ഏതെല്ലാം നിലക്കുള്ള സുഖ സന്തോഷങ്ങൾ ഉണ്ടെങ്കിലും എല്ലാം പെടുന്നനെ അസ്തമിക്കുന്നതാണ്. ഈ ദുനിയാവിന് നിലനിൽപ്പില്ല. എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് നമ്മുടെ വലിക്കേണ്ടി വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. മരണത്തെ ഓർമ്മിച്ച് അതിനുവേണ്ടി റെഡിയായി സ്വീകരിക്കാൻ ഒരുങ്ങിയ മഹാന്മാരുടെ താരീഖുകൾ എത്രയാണ്. അല്ലാഹു അല്ലാഹ് എന്ന ചിന്തയിൽ നമ്മുടെ സകല ഹറകാത്ത് സകനാത്തുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ജീവിതം മുഴുക്കയും അല്ലാഹുവിനെ തഖ്‌വ ചെയ്തു റബ്ബ് നമ്മ കബൂലാക്കണം. ഇവിടെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നേടാനൊന്നുമില്ല, ആര് ഇകഴ്ത്തിയാലും നഷ്ടപ്പെടാനൊന്നുമില്ല. അർഹമുർ റഹീമായ ഖാലിഖായ റബ്ബേ,
നീ ഞങ്ങളെ കബൂലാക്കണം. നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിടുത്തം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിലനിന്ന് കിട്ടണം. അതിനു വേണ്ടിയുള്ള മജ്‌ലിസായി ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാനേ. ഉപ്പാപ്പ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽബിൽ നിറച്ച് ആ ഹുബ്ബിനാൽ ഇസ്മിനാൽ നമ്മുടെ കൽബ് നിറഞ്ഞ് അവിടത്തോടുള്ള ഹുബ്ബ് കൽബിൽ നിറയാനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സലാ. ആര് സലാത്ത് വർദ്ധിപ്പിക്കുന്നു അധികരിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. ഖാല റസൂലുള്ളാഹി ആ പിടുത്തം നമുക്ക് വേണം, ആ പിടുത്തം നമുക്ക് കിട്ടണം. ഏത് പ്രശ്നം ഏത് പ്രതിസന്ധിയിൽ ഏത് ടെൻഷൻ നമ്മ അലട്ടിയാലും പാതിരാത്രി എഴുന്നേറ്റ് ഒരു രണ്ടരക്കാലത്ത് തഹജ്ജും സ്കരിച്ച് സലാം വീട്ടി അതേ ഇരിപ്പിലിരുന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ് ബിയദി ഖല്ലത് സഹീലതി അതിരിക്കിനി എന്ന് പറഞ്ഞാൽ ആഹ്നി എന്ന് പറഞ്ഞാൽ ഉന്നുർനി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നമ്മെ കൈവിടില്ല, ഇഷ്കാല് വേണ്ട. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ആ ഹബീബായ തങ്ങളെ കൽബിൽ തുറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ ഐബത്ത് പറയാതെ ഫിത്തന ഉണ്ടാക്കാതെ ഫസാദ് ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും കുറവാക്കി പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരൊറ്റ തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ സിനിമയും സീരിയലും അള്ള പൊരുത്തപ്പെടാത്ത മാപ്പിളപ്പാട്ടുൾപ്പെടെയുള്ള ആസ്വദനങ്ങളുമായി കള്ളും കഞ്ചാവും ഹാൻസും പെൻപരാഗും ബ്രൗൺ ഷുഗറും മധുവും മയക്കുമരുന്നിന്റെ അടിമകളായി വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ, പലിശ ഇടപാട് വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ അത്തരം തിന്മകളിൽ നിന്ന് നാം വഴിമാറി ചെറിയ കാല ആയുസ് ഈമാനോടെ തഖ്വയോടെ റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാറു സ്വലാത്ത് ഈ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്, സെപ്റ്റംബർ 21. എന്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ഒക്ടോബർ 1-ാം തീയതി തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ നമ്മുടെ ഈ മഹത്തായ കാളികാവ് ബദരിയയിലെ 2 മാസത്തിൽ നാം നടത്തി വരുന്ന ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസ് അതിന്റെ ഡേറ്റ് ഇൻഷാ അല്ലാ നവംബർ 12-ാം തീയതി തിങ്കളാഴ്ചയാണ് അടുത്ത കാളികാവ് ബദരിയയിലെ നമ്മുടെ മഹത്തായ മഹളറത്തുൽ ബദരിയ സ്വലാത്ത് മജ്ലിസ്. ഇൻഷാ അല്ലാ നവംബർ 12-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും എന്നും ഓർമ്മപ്പെടുത്തി. നിരവധി ആളുകൾ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് കടങ്ങളടക്കം ദുനിയാവിന്റെ ആഖിറത്തിന്റെ സലാമത്ത് നിയ്യത്ത് ചെയ്ത് ഈ മഹത്തായ സദസ്സിൽ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും കബൂൽ നൽകി, സലാമത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ അലീം.
കൊണ്ട് ശരിയാക്കും. അസ്തഗ്ഫിറുല്ലാഹൽ അളീം, 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 استغفر الله العظيم، 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 يا الله يا رحمن يا رحيم، 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 يا الله يا الله يا رحمن يا رحيم، يا الله يا الله يا رحمن يا رحيم، 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 يا الله يا الله يا رحمن يا رحيم، 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 يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم، يا حي يا قيوم،
يا حي يا قيوم 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 يا حي يا حي يا قيوم 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 يا حي يا حي يا قيوم لا إله إلا الله محمد رسول الله 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 لا إله إلا الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله لا إله إلا الله محمد رسول الله محمد رسول الله لا إله إلا 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 الله لا إله إلا الله محمد رسول 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 الله لا إله إلا الله لا إله إلا الله
محمد رسول الله 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 اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم
سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. അപ്പോൾ ഇവിടെ നോക്ക് ഇങ്ങോട്ട് വരും. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد سلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ينقل قبولكنا الرحمن. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ, ശിഫ നൽകണം റഹ്മാൻ. എത്ര കടങ്ങളുണ്ടോ, വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. നാം ചെല്ലുന്ന ചെല്ലിയ സ്വലാത്തുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്വലാത്തിന് പ്രാർത്ഥന ആദരവ് എന്നൊക്കെ മാനണ്ട. അപ്പൊ നമ്മൾ സ്വലാത്ത് ചെല്ലിയാൽ തന്നെ നമ്മളെ കാര്യങ്ങൾ അങ്ങ് സാധിക്കും, അതിൽ സംശയമില്ല. നല്ല നെയ്യത്തിൽ അങ്ങ് സ്വലാത്ത് ചെല്ലിയാൽ ആ സ്വലാത്ത് തന്നെ മതി, ആ പ്രശ്നത്തിന് അത് പരിഹാരമാണ്. അപ്പൊ സ്വലാത്ത് ചൊല്ലിയിട്ട് നമ്മൾ ഒന്നുകൂടെ ദ്വാരക്കും കൂടെ ചെയ്യുമ്പോ അത് മുഹറം മാസത്തിലെ വളരെ ശ്രേഷ്ഠമായ തുടക്കത്തിലെ രാത്രിയിലും കൂടെ ആകുമ്പോ അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ആളുകളും ക്യാൻസർ അടക്കം രോഗികളും മറ്റു പൈശാചിക രോഗങ്ങളും മാനസിക രോഗങ്ങളും അങ്ങനെ കിഡ്നിയുടെ തകരാറ്, പല അസുഖങ്ങളും വിഷമങ്ങളും ഉള്ള ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ നമ്മുടെ ഈ മജ്ലിസ് ലൈവായി നമ്മോടുകൂടെ സദസ്സിൽ പങ്കാളികളുണ്ട്. അവർക്കൊക്കെ ദ്വാരക്കുകയാണ്. അള്ളാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മരണപ്പെട്ട ദേവർശോല അബ്ദുസലാം മുസ്ലിയാരുടെ മാതാവ് അള്ളാഹു അവരുടെ ഖബറ് സന്തോഷത്തിലാക്കട്ടെ, ദറജ ഉയർത്തട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. നമ്മുടെ സ്ഥാപനം ഇവിടെ വീബൺ സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ ഹൈഫ്ദന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളും നീക്കി കൊടുക്കട്ടെ. ഖുർആൻ ഹൈഫ്ദാക്കാനും ഇൽമിൽ വലിയ ബറക്കത്തും നഫ്ഉം അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. എല്ലാവരും
ഈ മഹത്തായ സദസ്സിനു വേണ്ടി നിങ്ങളൊക്കെ സ്വതക്ക തരണം. അത് ദുആന്റെ ശേഷം മുസാഫഹത്തിൽ നിങ്ങളിവിടെ ഏൽപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദന ഇലാ ദീനിൽ ഇസ്ലാം احمد يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت صحيلتنا اعظنا انظرنا ادركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മുഹറമിലെ മഹനീയ തുടക്കത്തിലെ രാത്രിയിലെ ഈ പവിത്ര മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖൈബാകാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്പ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങൾ മഅസൂമീങ്ങളായ അമ്പിയാക്കളല്ല, മഹ്ഫൂളായ ഔലിയാക്കളല്ല. ജീവിതത്തിന്റെ പല രംഗത്തും അറിഞ്ഞുമറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചവരാണ്. റബ്ബാകുന്ന നീ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാഹ്, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. മഹറൽ ഫസാദു ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്. ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതാണ്.
ജനങ്ങൾ ചെയ്തു കൂട്ടുന്ന തിന്മകൾ കാരണം കടലിലും കരയിലുമൊക്കെ ശക്തമായ ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അലാമത്ത് ഓരോന്ന് എണ്ണി പറഞ്ഞിട്ട് അവസാനം വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹാ എന്ന് പറഞ്ഞ് ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിന്റെ ലാസ്റ്റ് കാണാം. അങ്ങനെ അദാബിനെ ഒന്നിന്റെ പിറകിൽ ഒന്നായിട്ട് തസ്ബീഹ് മാലയുടെ കയറ് പൊട്ടിയാൽ മുത്തുക്കൾ ഓരോന്നോരോന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്നത് പോലെ അദാബിനെ ഓരോന്നോരോന്നായി പിറകെ പിറകെയായി കാത്തു നിൽക്കാൻ തങ്ങൾ പറഞ്ഞതിന്റെ നേർക്കാഴ്ചകളാണ് ഇന്ന് നാം കണ്ടുകൊണ്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ തെറ്റുകുറ്റങ്ങളെ കൊണ്ട് ഞങ്ങളെ സൃഷ്ടിക്കല്ല അല്ലാ, തെറ്റുകുറ്റങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാന്. നിന്റെ സ്വാലഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണമല്ല. കിബറ ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബനാ ബിനൂരി മഅ്രിഫതിക യാ റബ്ബൽ ആലമീൻ. يا رحمان يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسالك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്ര കൊണ്ട് ഖൽബ് ഹയാതാക്കണം അല്ലാഹ്, ഈമാൻ ഏറ്റി തരണം അല്ലാഹ്, തഖ്വ ഏറ്റി തരണം അല്ലാഹ്, നാഫിയ ഇൽമന വർദ്ധിപ്പിക്കണം അല്ലാഹ്, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്, ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ, ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റഹ്മാൻ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ, നിന്റെ സ്വാലഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ സ്ഥാപനവുമായി മജ്ലിസുമായി ഞങ്ങളുടെ അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി ബായാറ് കാണാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ അടക്കം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രോഗങ്ങൾ പിടിപെട്ട് അത്യാസന്ന നിലയിൽ ആംബുലൻസിലടക്കം ഈ മഹത്തായ മജ്ലിസിലെത്തിയ ഞങ്ങളെ പ്രിയപ്പെട്ട സ്നേഹികളുണ്ട്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. നീ ശിഫ നൽകണം റഹ്മാൻ, നീ സലാമത്ത് നൽകണം റഹ്മാൻ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം റഹ്മാൻ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ, കാലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി മരണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ
പരീക്ഷിച്ച രോഗികളുണ്ട്. അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാൻ, ആഫിയത്ത് നൽകണം റഹ്മാൻ, സലാമത്ത് നൽകണം റഹ്മാൻ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കാഴ്ച നഷ്ടപ്പെട്ടവർക്ക് നീ കാഴ്ച ശക്തി തിരികെ നൽകണം റഹ്മാൻ, കേൾവില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്, അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാഹ്, ജന്മന സംസാരിക്കാത്തവർ സംസാരശേഷി നഷ്ടപ്പെട്ടവർ നീ സംസാരിപ്പിക്കണം റഹ്മാൻ, സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ, ജന്മന വൈകല്യമുള്ളവർ അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ സ്ട്രോക്ക് വന്ന് മുഖം കോടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ, കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ട് ജീവിക്കുന്ന എത്രയോ ചെറുപ്പക്കാര് ചെറുപ്പക്കാരികളുണ്ട് പ്രായമുള്ളവരടക്കം, നീ ശിഫയാക്കണം റഹ്മാന്, വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ, വായിലും കവിളിലും നാവിലൊക്കെ മുറിവുകളും പുണ്ണും വന്നിട്ട് ഇന്ന് വന്നിട്ട് പറഞ്ഞു നാവിന്റെ മൊരടക്കം നാവിന്റെ മൊരടക്കം മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് നാവിൽ ക്യാൻസറാണ് മുറിവ് വന്ന് പുണ്ണ് വന്നിട്ട് റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാൻ, വയറ്റിലടക്കം പുണ്ണു വന്നിട്ട് പൈൽസിന്റെ അർസസിന്റെ രോഗം അസ്ഥി തേയ്മാനം ഡിസ്കിന്റെ തകരാറ് വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് കാലവീക്ക ക്യാൻസറാണെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ട് വയറ്റിലും ഗർഭപാത്രത്തിലും അടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് പരിശുദ്ധ മുഹറം ധാരാളം അമ്പിയാക്കൾക്ക് വലിയ വലിയ സലാമത്തും ആഫിയത്തും ഇസ്സത്തും നൽകിയ മഹനീയ മാസത്തിലെ പവിത്ര രാത്രിയിലെ തുടക്കത്തിലെ ഈ ബഹുമാനമുള്ള സദസ് ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് ഓപ്പറേഷൻ പറഞ്ഞവർക്ക് ഓപ്പറേഷൻ ഇല്ലാതെ അവയവങ്ങൾ മുറിക്കാൻ പറഞ്ഞവർക്ക് മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാൻ പറഞ്ഞവർക്ക് മാറ്റിവെക്കാതെ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ, ആഫിയത്താക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ, അർഹമുറഹിമായ അൽമലിക്കുൽ ജബ്ബാറായ റബ്ബേ, കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി കാല് നീര് കെട്ടി വീർത്തുമുട്ടിയിട്ട് കാല് വിരണപ്പെട്ട് ഷുഗർ കൂടിയിട്ട് പഴുപ്പൊലിക്കാണ് മുറിവണങ്ങാതെ ആ നിലക്ക് നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞ് മടമ്പ് വേദന കാൽമുട്ട് വേദന കൈകാൽ കടച്ചിൽ ഊരവേദന പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹി നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാന്, പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം റഹ്മാൻ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ,
പകർച്ചവ്യാധി പനികളും മഞ്ഞപ്പിത്തവും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകൾ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി സകലർക്കും ആഫിയത്ത് നൽകണം റഹ്മാനേ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്നിട്ട് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ വിഷമിക്കുന്ന പരിശുദ്ധ മുഹറത്തിലെ മഹനീയ രാത്രിയിൽ റബ്ബാകുന്ന നിന്നോട് ഞങ്ങൾ പറയുന്നു, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്തവനാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അഴിമാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണം അല്ലാ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഉരുൾപൊട്ടലടക്കമുള്ള പ്രളയ ദുരന്തങ്ങളടക്കമുള്ള വിഷമങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാടുകളെ സ്നേഹികളെ നീ കാത്തു സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല അല്ലാ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ബോധമില്ലാതെ കഴിയുന്ന വീടുകളിലടക്കം ഹോസ്പിറ്റലിലടക്കം നീ ബോധം നൽകണം റഹ്മാന്. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ ഭാര്യയുടെ പ്രശ്നമാണ്, ഭർത്താവിന്റെ ബുദ്ധിമുട്ടാണ്, സങ്കടപ്പെട്ട് കഴിയുന്നവരുണ്ട്. അക്മലുൽ ഖൽഖായ തങ്ങളെ കൊണ്ട് മഹനീയ മാസത്തിലെ പവിത്ര രാത്രിയിലെ മജ്ലിസ് കബൂലാക്കി ഖൈറായ മക്കളെ നൽകണം റഹ്മാന്. ഉള്ള മക്കളെ സ്വാലിഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം റഹ്മാൻ. ഗർഭം അലസുന്ന സഹോദരിമാർ, പ്രസവിച്ച ഉടനെ മരിക്കുന്ന, മരിച്ച കുട്ടികളെ പ്രസവിക്കുന്ന, ഇനി ജനിക്കാൻ പോകുന്ന മക്കളെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ പറ്റിയ നല്ല മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ മക്കൾക്ക്, മുത്തഅല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി, പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹ്ലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ അഴുത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാന്. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും ഈ സ്ഥാപനത്തിലും ഈ നാട്ടിലും മജ്ലിസിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാൻ. അല്ലാഹ് സിഹ്ർ കൊണ്ട് ഞങ്ങളെ ദർസും മുടക്കല്ല അല്ലാഹ്, സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്, രോഗികളാക്കല്ല അല്ലാഹ്, ആയുസ് അപകടത്തിൽ പെടുത്തല്ല അല്ലാ, കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹ്റോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ മഹനീയ മുഹറത്തിലെ പവിത്ര രാത്രിയിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് അസ്ഹാബുൽ ബദറിനെ കൊണ്ട് സകല സിഹ്റും ബാത്തിലാക്കണം റഹ്മാൻ.
അയിനെ നശിപ്പിക്കണം അല്ലാ, ശൈത്താനെ ഹലാക്കാക്കണം റബ്ബേ. സാഹിദീങ്ങള് ഹാസിദീങ്ങള് വാലിമീങ്ങള് കുഫാരീങ്ങള് പത്താനീങ്ങള് മുഫ്സിദീങ്ങള് മുതകബ്ബിരീങ്ങള് മുബ്തദിഈങ്ങൾ ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെ ശരില്ലെന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ഒരു കള്ളക്കേസിലും ഒരു ഫിത്ന ഫസാദിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തി വിവാഹം അന്വേഷിക്കുന്ന പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട്, ഖൈറായ ഇണകളെ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും ഇഖാമയുടെ പ്രശ്നം, പേപ്പറിന്റെ ക്ലിയറൻസ്, ബൽദിയന്റെ പ്രശ്നം, കഫീലിന്റെ ബുദ്ധിമുട്ട്, നാട്ടിലേക്ക് വരാൻ പറ്റാതെ, നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോവാൻ പറ്റാതെ, പല കോളേജുകളുടെയും അതാ കോളേജുകളിലേക്ക് അഡ്മിഷൻ കിട്ടാൻ, സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ, രജിസ്റ്റർ നടക്കാൻ എല്ലാം നീ സഹലാക്കണം റഹ്മാന്. നീ എളുപ്പമാക്കണം റഹ്മാന്. നീ റാഹത്താക്കണം റഹ്മാന്. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലോ. കുടുംബ ജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മക്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് എത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون അസ്സലാമു അലൈക്കും മുസ്ലിം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൽവയിൽ കുറയാത്ത ശങ്ക ഇങ്ങോട്ട് കൊണ്ടുവരാം. അല്ലാഹ് കബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله